ഇടേ പൈലുകളെ, ഈ സിനിമാക്കാരും യൂട്യൂബറും ആരും കൂടി കിടന്ന് എന്നും തലക്കി വിളി അടിയാണല്ലോ. ഇതെന്തിനാണ് എന്തിനാണ് ഈ ഉദ്ദേശം? എന്തൊരു പോക്കാണ് പോണത് ഇവിടെ? ഒരു പിടിയും കിട്ടണില്ല. സിനിമയുടെ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞ് യൂട്യൂബറെ വിളിച്ച് തള്ളക്കി വിളി, അടുത്ത് അതുപോയി ന്യൂസ് ചാനലിലിരുന്ന് അടുത്ത് അവിടെ തള്ളക്കി വിളി, അവിടെ മറ്റു വ്യക്തിഹത്യ മരുത്തഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണടേ എന്തിനാണ് എന്നും ഇവിടെ കേരളത്തിൽ എന്നും ഇത് തന്നെ ഇതൊക്കെ തന്നെ പ്രശ്നം. എന്തിനാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കണം. ഒരു സിനിമ കണ്ടിട്ട് മോശം റിവ്യൂ പറഞ്ഞാൽ സിനിമാക്കാരൻ വീട്ടിൽ വിളിച്ച് തള്ളക്കി വിളിക്കുന്ന അവസ്ഥ വരെ എത്തി. അവസ്ഥകളും മറ്റൊക്കെ എങ്ങനെ എന്തിനൊക്കെ പോണ പോക്കെന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ചുമ്മാ എന്നിട്ട് വഴിയിൽ വേറെ ഒരു കാര്യത്തിലില്ലാത്ത ആളെ പിടിച്ച് അതിൽ കൂടെ ഇടയിലിടും, എന്നിട്ട് അങ്ങേരെയും കുറെ എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനത്തെ വൻ ദുരന്തവസ്ഥയാണല്ലോ നമ്മുടെ ഇവിടെ ഇപ്പം നടക്കുന്നത്. എന്നിട്ട് ന്യൂസിൽ കാണണം ഓരോരുത്തർ വന്നിരുന്ന് പിന്നെ അതാ ഇന്ന് വേറൊരു മാരാറ്, ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഡെയിലി പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഇടയിൽ കൂടി വന്നിരുന്ന് തള്ളക്കി വിളി, അങ്ങോട്ട് വിളി, ഇങ്ങോട്ട് വിളി, ഞാൻ മറ്റോ ചെയ്ത്, നീ മറ്റോ ചെയ്ത്, നീ എൻ്റെ തള്ളക്കി വിളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തരൊക്കെ ഇടയിൽ നടക്കണം അപ്പികളെ. എന്നിട്ട് അത് പോട്ട്, ഒരാൾ ഒരു സിനിമയെ പറ്റി നല്ലത് എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിനെ പിടിയും, പിടിച്ച് നല്ലത് പറഞ്ഞ് പത്താളെ കാണിക്കണ റിവ്യൂ സെറ്റപ്പിലൊക്കെ കയറ്റി വിടും. അല്ലെങ്കിൽ അവൻ വല്ല മോശമായിട്ട് എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ വിളിച്ച് തള്ളക്കി വിളി, ഏറി കയറ്റല്, ഭീഷണി, കൊലപാതകം, ജോലി കളയൽ, പിന്നെ വീട്ടിൽ കയറിയിടി, പൂശല്, പട്ടിണി കിടൽ, ഇതൊക്കെ തന്നെ. എന്തിനാണ് ഇവിടെ എന്ന് നടക്കുന്നത്? ഒരു പിടിയങ്ങളെ മറ്റും നമുക്ക് കിട്ടണില്ല, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്, മനസ്സിലായ? നമ്മളെ പിടിച്ച് ഇടിക്കല്ല അണ്ണന്മാരെ, വേറെ പോട്ട്, കഞ്ഞികളും മറ്റും കുടിച്ചെങ്കിലും പോട്ട്. ഇവിടെ നമ്മളെ കൈലുകളെ ഇരിക്കുന്ന ചക്കച്ചോളകളും മറ്റും എണ്ണി കൊടുത്ത് ഓരോ പടങ്ങളൊക്കെ കാണും. പടങ്ങൾ കണ്ടിട്ട് അതിൻ്റെ മറ്റ് ആ പടങ്ങൾ കൊള്ളൂല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മറ്റ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉടനെ ഇടി. എന്തടേ നമ്മൾ വിക്രം, കാന്താര ഇതുപോലത്തെ പടങ്ങളിലൊന്നും മോശം അഭിപ്രായങ്ങൾ പറയാത്ത. ഇനിയിപ്പം മാളികപ്പുറം എന്ന പടം മോശമൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നത്, മനസ്സിലായോ? ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങളും മറ്റും പറയും, ഇവിടെ ഇങ്ങനെയാണ് പിടിച്ചില്ല എന്നൊക്കെ ഓരോരുത്തർ പറയും. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല എൻ്റെ ഇപ്പുറത്തിരിക്കണോ അവന് പിടി, മനസ്സിലായോ? അപ്പോൾ അവരവരെ അഭിപ്രായങ്ങളും മറ്റും അവരവർ പറയും, പറയുമ്പോൾ പിടിവില്ല. നീ എന്തിനടേ പറഞ്ഞ, നിനക്ക് ഇങ്ങനെയൊന്നും പറയാനോ, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തരൊക്കെ സംഭവിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഏതൊക്കെ വഴിയിലൊക്കെ എവിടെ കൂടിയൊക്കെ പോകണമെന്ന്, എന്ത് ഈ ഓരോ ദിവസവും ഓരോ പോക്കുകളാണ് ഇവിടെ മറ്റും പോകണത്. ഇപ്പം മനുഷ്യന്മാർക്ക് ഇനി സിനിമകളും മറ്റും തിയേറ്ററിൽ പോയി കാണാതിരിക്കേണ്ട അവസ്ഥ ആവും തോന്നണം. ഇങ്ങനെയാണ് പോകണേ, കുറേ സമയത്ത് തിയേറ്ററുകളെല്ലാം പൂട്ടി കിടന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇനി ഇപ്പം തിയേറ്ററുകളെല്ലാം പൂട്ടുമെന്ന് പോകണം. ഇങ്ങനെയാണ് ആളുകളെ മെക്കിട്ട് കയറാൻ നിൽക്കണമെങ്കിൽ മനുഷ്യന്മാർക്ക് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? നമുക്ക് റിവ്യൂകളും മറ്റും പറഞ്ഞുകൂടെ? പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളവിടെ നെഞ്ചത്ത് ഇട്ട് കയറേണ്ട? നമുക്ക് സ്വാതന്ത്ര്യങ്ങൾ ഇല്ലടേ. നമുക്ക് 1947 ഗാന്ധിജി നേടിത്തന്ന സ്വാതന്ത്ര്യം എവിടെ പോയി? പെയ്യേ വേണ്ടേ? നമുക്ക് കിട്ടിയതല്ലേ, നമ്മൾ ചോദിച്ച് കഷ്ടപ്പെട്ട് കിടന്ന് ഓടി നമ്മളെ ഗാന്ധി എണ്ണ വാങ്ങിത്തന്നത്. ഇപ്പം അതിനൊന്നും വിലയില്ല, നമ്മളിപ്പോൾ തുറന്നാൽ തീർന്നു, നമ്മളെ വീട്ടിൽ കയറി ഇടി, അതാണ് അവസ്ഥ. ഇല്ലാത്ത പൈസകളും മറ്റും ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പോപ്കോണ് ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങി അവിടെ പോയി ഇല്ലാത്ത വില കൊടുത്ത് പപ്സുകളും മറ്റും വെള്ളവും വാങ്ങിച്ച് കുടിക്കും. ഒരിടത്തും ഇല്ലാത്ത വിലകളാണ് തിയേറ്ററിൽ വാങ്ങണത്. അത്രയും കൊടുത്ത് കഷ്ടപ്പെട്ട് പോയി ഇരുന്ന് കാണുമ്പം ഒരു മോഹം, നല്ല പടമായിരിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറും. പടങ്ങൾ കൂറയാണെങ്കിൽ നമ്മൾ വേറൊന്ന് എന്തരെങ്കിലുമൊക്കെ പറയും, പറയണത് ദാ ഇത് തന്നെ കിടപ്പ് വശം. ഇനി നല്ലതെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ, അതിനെ എല്ലാവരും ഷെയറുകളും മറ്റും ചെയ്യും, സ്റ്റാറ്റസ് ഇടും, ഷുവാറുകളിടും, എല്ലാ നടന്മാരും നടിമാരും ഒക്കെ എടുത്ത് പറയും, അതിനൊന്നും കുഴപ്പമില്ല. നമ്മളെന്തരെങ്കിലും മോശം പറഞ്ഞാലാണ് വിഷയം. സ്വാതന്ത്ര്യമില്ല, ഗാന്ധിജി നേടിത്തുന്ന സ്വാതന്ത്ര്യം എവിടെ പോയി? എനിക്കതാണ് കേൾക്കാൻ ഫസ്റ്റായിട്ടും ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രണ്ടാം മൂന്നാം പേരെ ഇപ്പം സീക്രട്ടേജൻ്റ് അണ്ണനായാലും വന്നിരുന്ന് പറഞ്ഞ് റിവ്യൂവിൻ്റെ കാര്യം മോശമാണ് എന്ന് കൊള്ളൂല. ഇതൊന്നും കണ്ടിട്ട് ഒരു പടം അങ്ങനെ പൊട്ടാൻ പോണില്ല. ആളുകൾക്ക് ആ ഒരു അപ്പോഴത്തെ സെറ്റപ്പിൽ ആളുകൾ കണ്ടങ്ങ് കയറും, ആ പടം ഓടും, കൊള്ളാങ്കി അപ്പോഴങ്ങ. അല്ല, ഒരാൾ വന്നിരുന്ന് യൂട്യൂബിൽ രണ്ട് റിവ്യൂ പറഞ്ഞൊന്നും പടമൊന്നും പെട്ടെന്നൊന്നും പൊട്ടൂല. കഴിച്ചത് ഇപ്പോഴാണ് ഒന്ന് ദഹിച്ചതെന്ന് തോന്നണം. എന്തരെയ്യേ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ പടങ്ങളും മറ്റും പൊട്ടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്തരെന്ന് അറിയാമോ? മറ്റേ തിയേറ്ററിൽ ഇറങ്ങണതിന് മുമ്പേ ഒരു സംഭവം ഇറങ്ങും, തിയേറ്റർ പ്രിന്റ്, അതാണ് അവസ്ഥ. അതിനെയൊക്കെ ആദ്യം നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തുക. അല്ല, റിവ്യൂ പറയണ പാവങ്ങളെ നെഞ്ചത്തിടിച്ചുകൊണ്ട് കയറാതെ ഈ റിവ്യൂ ഈ മനസ്സിലായില്ലേ? മറ്റേ
തിയേറ്റർ പറഞ്ഞേ അത് പടം ഇറങ്ങണതിന് മുമ്പ് ഇവിടെ ടെലഗ്രാമിലെത്തും, അതിനെ നിർത്ത്. ആ സംഭവങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ നിർത്തിയിട്ട് കളിക്കി. അല്ലാതെ ഇതിനൊന്നും ഒരു ഇതൊന്നും ഒരു കാര്യമല്ല, മനസ്സിലായ? ഇവിടെ വീട് നമ്മൾ ഇപ്പോൾ ഒരു പടം ഫസ്റ്റ് ജോയിക്ക് പോയിട്ട് പറ്റും, വീടുകളിൽ എത്തുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഇരിക്കും തിയേറ്റർ പ്രിൻ്റ് എന്നാ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? അപ്പം അതിനെയൊക്കെ ഫസ്റ്റ് ആദ്യം നിർത്താൻ നോക്കും. നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പടങ്ങളൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഓടും, അല്ലെങ്കിൽ ഓട്ടിക്കും, മനസ്സിലായ? ഇങ്ങനെയാണ് അമ്മച്ചിയാണ്, നമ്മളിനി പടം കാണാൻ പോവില്ല എന്നൊന്നും പറയില്ല കേട്ടോ. ഞാൻ കൊള്ളാന്നുള്ള പടം കണ്ടൊക്കെ പോവും, മനസ്സിലായ? ആ പോട്ട്, എന്തായാലും എല്ലാം മാപ്പിളൊക്കെ ആക്കി, മാപ്പിളൊക്കെ ആക്കി ക്ഷമിച്ച് മര്യാദയ്ക്കൊക്കെ ഇനിയിട്ട് ഈ മുന്നോട്ട് പോകാന്നൊക്കെ. എവിടെ ഇത് എത്ര പ്രാവശ്യം പറയണം ഞാൻ, എല്ലാ വീഡിയോകളിലും ഞാൻ പറയണം ഇങ്ങനെ തന്നെ. പക്ഷേ എന്തരീയേ ഇവിടെ എന്നും ഇത് തന്നെ അടിയും ഇടിയും കുത്തും ചവിട്ടും കൊലവിളിയും തന്നെ. ആ പോട്ട് നടക്കട്ടെ, എന്തരെങ്കിലുമൊക്കെ നടക്കി കാണിച്ചു കൂട്ട്, നമുക്കും വേണ്ടേ കണ്ടന്റ് വാരി വെതറ. നടക്കട്ടെ നടക്കട്ടെ, ജെറുകെട്ട് ജെറുകെട്ട്.